നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതം ഇനി രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും തെളിയുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ അനുഭവിക്കാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ചില നക്ഷത്രക്കാർ. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ നക്ഷത്രക്കാർക്ക്. ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ. പ്രത്യേകിച്ചും കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവിസ്മരണീയമായ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്റെ ഉപാസനാശക്തിയായ, എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപയായി എന്നും നിറകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ജീവിതത്തിനും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിത്തരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ജീവിതത്തിലെ പലവിധ കഷ്ടപ്പാടുകൾക്കും ദുഃഖ ദുരിതങ്ങൾക്കുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ജീവിതം മെച്ചപ്പെടാൻ പോവുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് ലോട്ടറി അടിക്കും. ലോട്ടറി ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. ഒരു ലോട്ടറി എടുത്താൽ പോലും അതിനുള്ള ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ടെങ്കിലും അവരുടെ സമയവും അവരുടെ ജാതകവശാലുള്ള ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഉറപ്പായും ലോട്ടറി അടിക്കും. മറ്റുള്ളവരാണെങ്കിൽ അവരുടെ തടസ്സങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ മനസ്സിലാക്കി അവർക്ക് ദോഷമാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ക്ഷേത്ര വഴിപാടുകളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മാറുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസത്തിൽ ദർശനം നടത്തി ഭഗവാന് ജലധാര വഴിപാടായി കഴിപ്പിക്കുക. വളരെ ശ്രേഷ്ഠമായതും വളരെ ശക്തിയാർജിച്ചതുമായ വഴിപാടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കുള്ള പരിഹാരം ഭഗവാന്റെ സമക്ഷത്തിൽ നിന്ന് ഉണ്ടാകും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിക്കും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യമൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ കണ്ടിരിക്കും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഐശ്വര്യം സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് വരുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ഒറ്റയപ്പം വഴിപാട്, അതുപോലെ കറുകമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുക. കറുകമാല ഭഗവാന് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. നേട്ടങ്ങൾ ഒരുപിടിയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ വഴിപാടുകളൊന്ന് ചെയ്ത് നോക്കൂ. ജീവിതത്തിൽ ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്.
എല്ലാം കൊണ്ടും സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹൈശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇവരെ തേടിയെത്തും മഹാഭാഗ്യം, സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനുള്ള അവസരവും ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധി നിറഞ്ഞ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത്. മഹാ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശത്രുദോഷങ്ങളൊക്കെ മാറും. ദേവിക്ക് കടുംബായസം വഴിപാടായി സമർപ്പിക്കുക. എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ കടമ്പകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മോശപ്പെട്ട ദിനങ്ങൾ, അതിനൊക്കെ മാറ്റം വരുന്നു. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നു. അതുപോലെ തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും മാറി നിൽക്കുന്ന സമയം ഇവർക്ക് ലഭിക്കുന്നു. പുച്ഛിച്ചവർ പരിഹസിച്ചവരൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ, എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാലഭിഷേകം വഴിപാടായി സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസത്തിൽ ഭഗവാന് ഈ ഒരു വഴിപാട് സമർപ്പിച്ചു നോക്കൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ്. ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം. കുടുംബപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കും. കുടുംബക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെയും മഹാ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഒട്ടേറെ പുതുമകൾ, പുതിയ പുതിയ നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഐലം നക്ഷത്രമാണ്. ഐലം നക്ഷത്രക്കാർ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിന്റെ വെന്നുപുടി പാറിച്ച ആളുകൾ തന്നെയാണ്. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ കടബാധ്യതകളൊക്കെ തീർക്കാനും എല്ലാവിധ പരിമിതികൾ മറികടന്നുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ വിജയത്തിന്റെ വെന്നുകുടി പാറിക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെയും മഹൈശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു. സാമ്പത്തിക അസ്ഥിരതകളിൽ നിന്നും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിജയം ഉറപ്പാണ്. എല്ലാവിധ നേട്ടങ്ങളും മേന്മകളും ഉയർച്ചകളും ഐശ്വര്യങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. നേട്ടങ്ങൾ ഉണ്ടാകും, ഉയർച്ചകൾ ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഭാഗ്യമുണ്ട്, സൗഭാഗ്യത്തിന്റെ കാലം തന്നെയാണ്. നേട്ടത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ചകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.